ഭയങ്കര വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ. നമുക്ക് 100 രൂപയ്ക്കൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ചെറിയ പാക്കും ഇതിന്റെ വലിയ പാക്കും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പേര് പോൺസ് ലൈറ്റ് മോയ്സ്ചറൈസറിനാണ്. നോൺ ഓയിലി ഫ്രഷ് ഫീൽ തരും, അതുപോലെ തന്നെ ഫുൾ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേര് പോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ കുറെ നാളത്തേക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യലില്ലായിരുന്നു. യൂസ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിക്ക മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വരും, അതുപോലെ തന്നെ കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള ഫീലാണ് ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ കൂടി ഇടുമ്പോൾ. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത്രയും പ്രൈസ് കുറവായിട്ടും നല്ല രീതിയിലുള്ള ആ ഒരു റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ ഫേസ് ഓയിലി ആക്കാതെ പിമ്പിൾസ് ഒന്നും വരുത്താതെ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. ചെറിയൊരു ഗ്ലോയും നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മോയ്സ്ചറൈസറിൽ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. വേറെ കുറേ മോയ്സ്ചറൈസർ ഇതേ പ്രൈസ് റേഞ്ചിൽ അതുപോലെ തന്നെ നോർമൽ ടു ഓയിലി സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്. എൻ്റെ ഒരു നോർമൽ ടു ഓയിലി സ്കിന്നാണ്, മിക്കപ്പോഴും നോർമലായിട്ട് തന്നെ ഇരിക്കരുത്, ചില സമയത്ത് കുറച്ച് ഓയിലി ആകാറുണ്ട്. അപ്പം എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്രീം വന്നിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ഫ്രഷ് സ്മെല്ലാണ് ഉള്ളത്. ഭയങ്കരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഒട്ടും തന്നെ ഓയിലെല്ലാം നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇട്ട് കഴിയുമ്പോൾ കുറേ കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, ഓയിലി ആവത്തൊന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒട്ടും തന്നെ ഹെവിനെസ്സും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്രീമാണ്. പിന്നെ ഇത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തു എന്ന് വെച്ചിട്ട് പിമ്പിൾസ് വരിക അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ഇത് നോർമൽ ടു ഓയിലി സ്കിൻ അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. പിമ്പിൾസ് ഒന്നും വരുത്താതെ, ഒട്ടും തന്നെ ഫേസ് ഓയിലി ആക്കാതെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നിനും സ്യൂട്ടബിൾ ആണ്. ഭയങ്കരമായിട്ടുള്ള ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര മോയ്സ്ചറൈസേഷൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഓയിലി സ്കിന്നിനും അത്യാവശ്യം നല്ലതാണ്. എൻ്റെ സ്കിൻ ഇളക്കി ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. പിമ്പിൾസും കാര്യങ്ങളൊന്നും വരുത്താതെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു മോയ്സ്ചറൈസറിനകത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ ചെറുതായിട്ട് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന് കുറച്ചും കൂടെ നല്ലൊരു ഹൈഡ്രേഷൻ, നമ്മൾ ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊക്കെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ കാണില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ നേരത്തേക്ക് ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രീം. അപ്പം അതാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് മെയിനായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്കിൻ ഒട്ടും തന്നെ ഓയിലി ആക്കാത്ത ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക, അതുപോലെ തന്നെ ലിങ്കും കൊടുത്തേക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.